ആയിക്കോട്ടെ, അള്ളാഹു പറഞ്ഞു തീർച്ചയായിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹ്. അമ്മാ ബഅദ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, يا سيدنا يا حبيب الله صلى الله عليه وسلم, يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا, أعظنا انظرنا أدركنا, ارتكبت على الخطا غير حسد وعدد, لك أشكو فيه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع المطهي والحبيب العربي رحمه الله مايا. അൽ മലിക്കുൽ ജബ്ബാറായ അള്ളാഹ്, നിൻ്റെ ഫളലുകൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫുണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലിഹികൾക്കുണ്ട്. ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിലുള്ളവർ, ബായാറ് സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷെയ്ഖുന ഷറഫുൽ അലമ, ഷെയ്ഖുന താജുൽ അലമ അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദർജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, കൂടുതലായി സംസാരിക്കാതെ ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കാതെ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷകരമായ ഈ മജ്ലിസിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ അബ്ദുൽ ലത്തീഫ് സഖാഫി കാന്തപുരം നല്ല വയലു പറഞ്ഞെന്ന് മാത്രമല്ല, അതിനപ്പുറം നമ്മുടെ കൽബിന് അങ്ങേയറ്റം കുളിർമയേകുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സ്വലാത്ത് സലാം പറഞ്ഞ് അവിടുത്തെ ആ ശഫാഅത്തിനെ പ്രതീക്ഷിച്ച്, അവിടുത്തെ ജിവാറിൽ സ്വർഗം പ്രതീക്ഷിച്ചുള്ള ആ വലിയ മനം കവരുന്ന ആ പദ്യങ്ങൾ, ബെയ്ത്തുകൾ ഇവിടെ ചൊല്ലിയപ്പോൾ ഞാൻ ഓർത്തു പോകുന്നു, കഴിഞ്ഞ ആഴ്ചയിൽ നല്ല മഴയുള്ള സമയം ഞങ്ങൾ നെല്ലിയാടി ലഹബുർ റസൂൽ കോൺഫറൻസ് കഴിഞ്ഞ് സക്ലേഷ്പുറ
ഒരു ഹള്ളി പ്രദേശം, കാട്ടിങ്ങനെ കയറി കയറി കാട്ടിലൂടെ കയറി 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 ഒരു ഉൾനാട്. ഞാൻ വിചാരിച്ചു, കൂടെ ഉള്ളവരോട് പറഞ്ഞു, ഈ കാട്ടിലിൻ്റെ ഉള്ളിൽ ആരാണ് ഉണ്ടാവുക ഈ പാതിരാത്രി? അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു മണി കഴിഞ്ഞ്, രാത്രി ഒരു മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്, യാത്രൻ്റെ ക്ഷീണവും. പെട്ടെന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാമെന്ന് കരുതി, ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇരുന്നിട്ട് രണ്ട് കിലിമത്ത് പറഞ്ഞ് പെട്ടെന്ന് എന്തുവായത് ചെയ്ത് പരിപാടി പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചു. അവിടെ ചെന്ന് നോക്കുമ്പോൾ മഷാല്ലാ വലിയ നിലയ്ക്ക് അവിടെ ആളുകൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ തഖാഫിയാണ് അവിടെ പ്രസംഗിക്കുന്നത്. തഖാഫി അവിടെ ഒരു ബെയ്ത്ത് ഇങ്ങനെ ചെല്ല, ഇപ്പോൾ ഇവിടെ ചെല്ലിയ ബെയ്ത്ത്. ആ ബെയ്ത്ത് കേട്ടപ്പോൾ എല്ലാ ക്ഷീണവും പോയി, ഒരു വിഷമമില്ല, ഭയങ്കര ആവേശം. അത് ഇനി ഒന്നും കൂടെ കേൾക്കണമെന്ന് തോന്നി, ഒന്നും കൂടെ പാടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ്, നിങ്ങൾ എൻ്റെ നാട്ടിൽ കാടാമ്പുഴ ജാറത്തുങ്കൽ സൊലാത്ത് നടക്കുന്ന അടുത്താഴ്ച, അല്ലെങ്കിൽ ബായാർ സൊലാത്ത് 15-ാം തീയതി, നമ്മുടെ സൊലാത്തിലൊന്ന് വന്നിട്ട് ഈ പത്തി ഒന്ന് ചെല്ലണം, ഈ ബെയ്ത്തൊന്ന് പാടണം. അങ്ങനെ കഴിഞ്ഞ സൊലാത്തിന് വന്നു. 10,000 സംബന്ധിച്ച ആ സദസ്സിൽ എൻ്റെ സംസാരത്തിൻ്റെ മുമ്പ് എൻ്റെ അഭിവന്യ ഗുരുവര്യർ ഷേഖുന കൊമ്പ് ഉസ്താദിൻ്റെ സംസാരത്തിൻ്റെ ഒക്കെ മുമ്പായിട്ട് ഫഖാഫിയുടെ ആ ബെയ്ത്ത് ചൊല്ലിയിട്ടാണ് ഞങ്ങളെല്ലാം സംസാരിച്ച് ശേഷമാണ് സൊലാത്തും ദുആയും നടന്നത്. അത്രയും നമുക്ക് വളരെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ആ ഹബ്ബിൻ്റെ അഷ്ഖിൻ്റെ അതിലായി ലയിച്ച ചാലിച്ച ആ പദ്യങ്ങൾ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി മദ്ഹലായി ഞങ്ങൾക്ക് അഹ്ലു സുന്നയുടെ ഖിദ്മത്തിന് തൗഫീഖുകളേറ്റി അവസാനം തങ്ങളെ കണ്ട് തബസ്സുമിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗഥർ വാങ്ങിക്കുടിച്ച് അവിടുത്തെ ജിവാറിൽ ഈ ഇജ്തിമാഅന് പകരം ഞങ്ങൾക്ക് സ്വർഗം നൽകണം റഹ്മാനെ. നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. നമ്മുടെ പ്രിയപ്പെട്ട ബായാർ മുജമ്മഅന്റെ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് ഖാഫി ബായാർ ഉൾപ്പെടെ ധാരാളം ആളുകൾ, പ്രഭാഷകർ ഒക്കെ ഇവിടെ ഉണ്ട്. ഇൻഷാല്ലാ നമ്മുടെ യു ടി ഖാദർ സാഹിബ് ഇവിടെ സംസാരിച്ചു, മറ്റ് അനേകം ആളുകൾ ഇവിടെ ഉണ്ട്. നിങ്ങളൊക്കെ ആദ്യമായിട്ട് ഒരു കാര്യം, ബായാർ സൊലാത്തിൻ്റെ ഡേറ്റ് രേഖപ്പെടുത്തിയ കലണ്ടർ അത് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരും. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ എത്ര കലണ്ടർ ഉണ്ടെങ്കിലും ബർക്കത്തിന് വേണ്ടി ബായാർ സൊലാത്തിൻ്റെ ഡേറ്റ് രേഖപ്പെടുത്തിയ ബായാർ മുജമ്മഅത്ത് ഖാബത്ത് സുന്നിയ മാത്തായ സ്ഥാപനത്തിൻ്റെ കലണ്ടർ എല്ലാവരും വീട്ടിൽ ഓരോന്ന് തൂക്കിയിടണം. അത് നിങ്ങളെ വീട്ടിൽ ബർക്കത്തുണ്ടാകാനും ആ ദുആയിൽ ബായാർ സൊലാത്ത് മജ്ലിസിൽ 10,000 സമ്മേളിക്കുന്ന ആ മജ്ലിസുകളിൽ നിങ്ങളും നിങ്ങളെ കുടുംബങ്ങളും ആ ദുആയിൽ ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് നാളെയാണ് ബായാർ സൊലാത്ത്. ആ ബായാർ സൊലാത്തിൽ എൻ്റെ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി മഹാനവറുകളുടെ ആണ്ട് നേർച്ച കൂടി നടക്കുന്നു. നിങ്ങളൊക്കെ ക്ഷണിക്കുകയാണ്. 10:30 ബായാർ സൊലാത്ത് തീരലാണ് പതിവ്. ഇൻഷാ അല്ലാ ഈ മഹത്തായ മലാർ എന്ന് പറയുന്ന നാട്ടിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘാടകർ, പ്രവർത്തകർ സംയുക്തമായി ഇങ്ങനെ ഒരു ഹബ്ബുർ റസൂൽ പരിപാടി പ്ലാൻ ചെയ്യുകയും വലിയ നിലക്ക് പ്രചരണങ്ങൾ നടത്തി വളരെ ഭംഗിയായി പ്രൗഢമായ നിലക്ക് ഈ മജ്ലിസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സംഘാടകർക്കും നമുക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹബ്ബിലായി അഷ്ഖിലായി നമ്മുടെ ജീവിതം നമുക്ക് ലയിപ്പിക്കാൻ കഴിയണം. അങ്ങനെയാണ് മഹാന്മാരൊക്കെ, സ്വാലിഹീങ്ങളൊക്കെ അങ്ങനെയാണ്, തങ്ങളെ മഹബ്ബത്തിലും അദ്ഹലും. സ്വഹാബത്തിന് ദറജ കിട്ടിയത് അങ്ങനെയാണ്. ഔലിയാക്കൾക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഉൾപ്പെടെയുള്ള എല്ലാ മഹാന്മാരും ആ ആദരവും ആ മഹബ്ബത്തും ആ ഇഷ്ഖിൽ ലയിച്ച ജീവിതം അങ്ങനെയായിരുന്നു
സ്വാലിഹീങ്ങളുടെ ഒക്കെ ജീവിതം. അതുകൊണ്ട് നമുക്കും ആ ഇഷ്ഖിലായി ഹബ്ബിലായി ജീവിക്കാൻ കഴിയണം. അതിന് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നാം ശ്രമിക്കണം. ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിൻ്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല, അവിടത്തേക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കാതെ ഹറാമായ വിഷയങ്ങളിൽ നിന്ന് വഴിമാറി ഈ പരിശുദ്ധ റബീഉൽ അവ്വലിൽ തീരുന്നതുവരെ, മാസം തീരുന്നതുവരെ ഒരു ഹദീസെങ്കിലും മൗലിദ് പറഞ്ഞ് അങ്ങനെ നമ്മുടെ വീട് തങ്ങളെ മഹബത്തിനാൽ സമ്പുഷ്ടമാക്കാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകം വസീയത്ത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ നാളെ ബായാറ് സ്വലാത്തിൽ വരണം. അവിടുന്ന് ഇൻഷാ അല്ലാഹ് ആലിമീങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ ഒക്കെ സംസാരങ്ങൾ അവിടെ നടക്കും. ഇവിടെ കൂടുതലായി പറയാതെ ദുആയിലേക്ക് കടക്കുന്നു. അല്ലാഹു നമ്മ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു. ആരും അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അവസാനം സീറണിയുണ്ട്, അത് വാങ്ങി പോകണമെന്ന് അറിയിക്കുന്നു. സല്ലല്ലാഹു. ഈ മജ്ലിസിൽ വച്ച വെള്ളം ആരും മന്ദിരിക്കാൻ വേണ്ടി കാണിക്കേണ്ടതില്ല. ഇന്നലെ ഞങ്ങൾ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ നാട്ടിൽ പാറക്കടവ് ഉസ്താദിൻ്റെ വാർഷിക പ്രഭാഷണ സമാപന സദസ്സിലേക്ക് ഞങ്ങൾ ഇന്നലെ നേരത്തെ തന്നെ എത്തി. ഇതുപോലെ ഈ സമയമാകുമ്പോഴേക്ക് 11:30 പിന്നെ തീർത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ ബോട്ടലുണ്ട്, മേശയും ആളുകളും നിറഞ്ഞ് കവിഞ്ഞ്. അപ്പോൾ ഉസ്താദും പറഞ്ഞിരുന്നു, അങ്ങനെ നമ്മളും സാധാരണ പറയുന്നതാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിൻ്റെ മഹബത്തിൻ്റെ സദസ്സിൽ, എല്ലാ സദസ്സിലുണ്ടായിരുന്നു. ചെറിയ ചെറിയ കുട്ടികളടക്കം ക്യാൻസർ പിടിപെട്ട്, ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് അല്ലാഹ് يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا പരിശുദ്ധ റബീഉൽ അവ്വലിലെ മഹബ്ബത്തിന്റെ മദ്ഹിന്റെ പവിത്ര മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാത ഖബൂല ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ.
ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാഹ, സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായും സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബ്ര ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്, ലൈസ ലദൈനാ അമലു യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാനി ഇല്ലാ മഹബ്ബത്തു അംബിയായിക വഔലിയായിക വഉലമാഇ ദീനിക വസ്വാലിഹീന നസ്അലുക بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് ഖൽബ് ഹയാത്താക്കണ അല്ലാഹ്, ഈമാൻ ഏറ്റി തരണ അല്ലാഹ്, തഖ്‌വ ഏറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഅ ഏറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ മഹബ്ബത്തിന്റെ മദഹന്റെ ഹബ്ബുർ റസൂൽ മജ്ലിസുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട സംഘാടകരുൾപ്പെടെ എത്തിയ സകല ജനങ്ങളും അർഹമുർ റാഹിമായ അല്ലാ ബായാറ് സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബെ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ.
ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. നീ സകല ശത്രുക്കളെ ശറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അഇമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين ആരും വെള്ളത്തിന്റെ ബോട്ടിൽ മന്ദിരിക്കാൻ കാണിക്കണ്ട. ആരും എൻ്റെ കൈ പിടിച്ച് ചുംബിക്കാതെ എൻ്റെ കയ്യിൽ സദഖ തന്ന് ഇവിടെ നിങ്ങനെ അല്ലേ ഇവിടുന്ന് വന്നിട്ട് ഇങ്ങനെ അങ്ങ് പോവാം. ഈ വളണ്ടിയേഴ്സ് കുറച്ചങ്ങ് ബാക്ക് ആൾക്കാർക്ക് പോകാനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കുക. ഇവിടുന്ന് പെട്ടെന്ന് സ്പീഡ് സ്പീഡായിട്ട്